ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാൻ കഴിഞ്ഞ January 1 മുതൽ സ്കൂളുകളിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. അതായത് SSLC+2 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തുറന്നത്. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് നിയന്ത്രണങ്ങൾ ഓരോന്നായിട്ട് കുറച്ചു കൊണ്ടുവന്നു. ആദ്യം ഒരു ബെഞ്ചിൽ ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ പിന്നീട് അത് ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടി എന്ന നിലയിലായി. ഒരേ സമയം സ്കൂളിലെത്താവുന്ന കുട്ടികളുടെ എണ്ണത്തിലും കുട്ടികളെ ഇരുത്തേണ്ട സമയത്തിലും എല്ലാം മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലാസ്സുകളൊക്കെ പോകുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് നമുക്കറിയാം. അതേപോലെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ സജീവമായിട്ട് പോകുന്നു. അതിന് പുറമെ എക്സ്ട്രാ ക്ലാസ്സുകളും മറ്റുമൊക്കെ സ്കൂളുകളിപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ചില ആഴ്ചകളിലുണ്ടായ കുറച്ചാഴ്ചകളിലുണ്ടായ വർധനവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 8 എന്ന നിലയിൽ നിന്നും വീണ്ടും അത് 11-12 എന്ന നിലയ്ക്ക് ഉയരുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു. അതേപോലെ ചില സ്കൂളുകളിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ തന്നെ നമ്മൾ കാസർഗോഡ് ജില്ലയാണെന്ന് തോന്നുന്നു 27 കുട്ടികൾക്കൊരു സ്കൂളിൽ കോവിഡ് ബാധിച്ചതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ക്ലാസ്സുകൾ നിർത്തുമെന്നോ അല്ലെങ്കിൽ പരീക്ഷകൾ മാറ്റുമെന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ സ്കൂളിൽ കുട്ടികൾ ഇരിക്കുന്നതിലും കുട്ടികൾ എത്തുന്നതിലുമൊക്കെയുള്ള കാര്യങ്ങൾ അല്പം കൂടി നിയന്ത്രണങ്ങൾ കൊണ്ടുവരും, അല്പം കൂടി ജാഗ്രത കൊണ്ടുവരും. അത് സ്കൂൾ തലത്തിലും സർക്കാർ തലത്തിലും ഒക്കെ അതിന് വേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സംഭവം നമുക്കറിയാം, ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും അധ്യാപകരുടെ അഭാവത്തിലൊക്കെ പലപ്പോഴും കുട്ടികൾ ഈ പ്രോട്ടോക്കോൾ മറന്നുകൊണ്ട് ഒന്നിച്ചു കൂടുന്നതും ഒരുമിച്ചിരിക്കുന്നതും ഒക്കെ ഒരു സ്ഥിരം കാഴ്ചയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജാഗ്രത കുറവ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാവാം കുറൽപ്പം കൂടി നിയന്ത്രണങ്ങൾ കർശനമാക്കിക്കൊണ്ട് ഇപ്പോൾ ഉള്ള അത്ര ഒരു ഫ്രീഡം ഒന്നൊഴിവാക്കി അല്പം കൂടി കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഈ ഒരു എക്സാം വരെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം എക്സാമിന് കുട്ടികൾ ഒരു കാരണവശാലും കോവിഡോ കൊറോണയോ പോലുള്ള പ്രശ്നങ്ങൾ പോലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു നീക്കങ്ങളിലേക്ക് പോകുന്നത്. ഏത് രീതിയിലായിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. എന്നാൽ ഉടൻ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ പരീക്ഷയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണെന്നതുകൊണ്ട് എല്ലാ പ്രോട്ടോക്കോളുകളും നിങ്ങൾ പാലിക്കുക. കൃത്യമായ പ്രോട്ടോക്കോൾ പാലിച്ച് കൃത്യമായ രീതിയിലുള്ള അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് മുന്നോട്ട് പോവുക. കാരണം ഒരു അസുഖം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നതെന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. വീണ്ടും കാണാം. താങ്ക് യു.